ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്ടുരുളിയാണ്. ഓട്ടുരുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓട്ടുരുളിയാണ്. അതിനെ വെള്ളോട്ടുരുളി എന്ന് പറയും. ഈ വെള്ളോട്ടുരുളി എന്ന് പറയുന്നത് വെള്ളോട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഈ വെള്ളോട്ടിൻ്റെ ഒരു ഉരുളിയാണ് ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇരട്ട വക്കൻ ഉരുളിയാണ്. അത് കണ്ടില്ലേ, രണ്ട് വക്കുണ്ട്. അതുകൊണ്ട് ഇതിനെ ഇരട്ട വക്കൻ ഉരുളി എന്നാണ് പറയുന്നത്. ഇത് പ്യുവറായിട്ട് വെള്ളോട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വെള്ളോട് എന്താണെന്ന് നോക്കാം. ട്രഡീഷണലായിട്ടുള്ള ബ്രോൺസ്, അതായത് വെങ്കലത്തിൻ്റെ ഒരു കൂട്ടാണ് വെള്ളോട്. അത് ട്രഡീഷണലായിട്ട് കേരളത്തിൽ ഉള്ള ഒരു കുക്കിംഗ് വെസൽ ആണ് ഈ ഉരുളി, വെള്ളോട്ടുരുളി എന്ന് പറയും. ഇത് പൂർണ്ണമായും ഹാൻഡ്മെയ്ഡാണ്. ഹാൻഡ്മെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് മെഷീൻ വെച്ച് പോളിഷ് ചെയ്തതൊന്നുമല്ല. ഇതിൽ കാണാൻ പറ്റും, ഇതിൻ്റെ സർഫസ്, ഇതിൻ്റെ പ്രതലം വന്നിട്ട് ചെറിയ പോസ് ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ചെറിയ പോസ് ഉണ്ട്. അത് ഇതിൻ്റെ ഹാൻഡ്മെയ്ഡ് ഫിനിഷ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, അങ്ങനെ വരുന്നത്. ഇത് വന്നിട്ട് കോപ്പർ 78%, ടിൻ 22%, പിന്നെ ക്ലേ, കോപ്പർ, ബ്രോൺസ്, പിന്നെ പഞ്ചലോഹങ്ങളുടെ ഒരു സീക്രട്ട് കോമ്പിനേഷനും ഒക്കെ ചേർത്തിട്ടാണ് ഈ വെള്ളവൊട്ട് ഉരുളിയുടെ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒല വാർത്തെടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു രീതി, ഇതിൻ്റെ ഒല വാർക്കുന്ന രീതിയും ഇതുണ്ടാക്കുന്ന രീതിയും ഇന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട്. ഇന്ന് ട്രഡീഷണലായിട്ട് വെള്ളോട്ടുരുളി ഉണ്ടാക്കുന്ന ആൾക്കാർ ഇല്ല, ജീവിച്ചിരിപ്പില്ല. ഇത് പണ്ടത്തെ കോവിലകങ്ങളിലും രാജകൊട്ടാരങ്ങളിലും അതുപോലെ പണ്ടത്തെ തറവാടുകളിൽ മാത്രമേ ഈ ഉരുളി കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് എനിക്ക് കിട്ടിയത് ചാലയിൽ നിന്നുള്ള ഒരു മെർച്ചൻ്റ് വഴി, ഒരു കോവിലകത്തിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതാണ്, ഇതാണ് ഇരട്ട വക്കൻ വെള്ളോട്ടുരുളി. ഇരട്ട വക്കൻ വെള്ളോട്ടുരുളി എന്ന് പറയും. ഇതിന് രണ്ട് വക്കുണ്ട്, മുകളിലൊരു വക്ക്, താഴെ ഒരു വക്ക്. ഇത് വന്നിട്ട് 15.5 kg ഉണ്ട്. 15.5 kg ഇതിൻ്റെ തൂക്കം. ഇനി ഇത് ആണ് ഉരുളിയുടെ രാജാവ്. ഇനി നമുക്ക് അടുത്ത ഉരുളിയിലേക്ക് പോവാം. ഇത് വന്നിട്ട് ഇതും ഒരു വെള്ളോട്ടുരുളി തന്നെയാണ്. പക്ഷേ ക്വാളിറ്റി വന്നിട്ട് നല്ല ക്വാളിറ്റി അല്ല, ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു വെള്ളോട്ടുരുളിയാണ്. ഇതിൻ്റെ കൂട്ടും വ്യത്യാസമുണ്ട്. ഇതിന് കാണാൻ, ഇത് കുറച്ച് പാലപ്പഴക്കവും കൂടുതലുണ്ട്. ഇത് പക്ഷേ രാജകൊട്ടാരത്തിലൊന്നുമല്ല, ഇത് സാധാരണ ആൾക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഉരുളി ആണ്. ഇതും വെള്ളോട് ആണ്, പക്ഷേ പ്യുവർ വെള്ളോട് അല്ല. ഇത് എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയതാണ്. ഇതിൽ ഒരു ലെറ്റർ ആഗിരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പപ്പു പെണ്ണ് വക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു പഴയ ഉരുളിയാണ്. ഇതിന് ഏകദേശം ഒരു 12 kg വെയ്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ കാണുന്നത് ഈ ഉരുളിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ്. ബെൽ മെറ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടെന്ന് പറയുന്നത് കോപ്പറും ഇതിൻ്റെ കൂട്ട് കോപ്പറും ടിന്നുമാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ മെഗ്നീഷ്യവും സിങ്കും ഉണ്ട്. ഇതാണ് പുതിയതായിട്ട് നമ്മളിപ്പം കടയിലൊക്കെ വരുന്ന ബെൽ മെറ്റൽ ഉരുളി. ഇത് പക്ഷേ ഹാൻഡ്മെയ്ഡ് തന്നെയാണ്, മെഷീൻ മെയ്ഡ്. കുറച്ച് ഭാഗങ്ങളൊക്കെ മെഷീൻ മെയ്ഡ് ഉള്ളൂ. ഇത് എൻ്റെ അച്ഛൻ പാലുകാച്ചിന് എൻ്റെ വീട്ടിൽ എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു ഉരുളിയാണ്. ഇത് പുതിയ ഉരുളിയാണ്, ഏകദേശം ഒരു 6-8-9 കൊല്ലം പഴക്കമേ ഉള്ളൂ.
ഇതിന് 13.6 കിലോഗ്രാം ഭാരമുണ്ട്. പക്ഷേ ഇത് പോളിഷ്ഡ് അല്ലാത്തതുകൊണ്ട് ഇത് കറി ഇതിന് എന്തെങ്കിലും കുക്ക് ചെയ്യാനോ എന്തെങ്കിലും ആഹാരം പാകം ചെയ്യാനോ പറ്റില്ല. ഇത് ഞാൻ മെയിനായിട്ട് വിഷുക്കണി വെക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കാറ്. ഇനി അടുത്ത ഉരുളിയിലേക്ക് പോവാം. ഇത് എൻ്റെ അമ്മയുടെ ഉരുളിയാണ്. അമ്മ ഇത് സാധാരണ ഇത് മാധവൻ തമ്മിയിൽ നിന്നോ ഏതോ ഒരു മെറ്റൽ ഷോപ്പിൽ നിന്ന് ഒരു 10 കൊല്ലം മുൻപ് മേടിച്ച ഒരു ഉരുളിയാണ്. ഇത് ബെൽമെറ്റലാണ്. ഇത് വെള്ളോട്ട് ഉരുളിയല്ല, ബെൽമെറ്റലാണ്. ഇത് വന്നിട്ട് ഒരു 7.5 കിലോഗ്രാം ഭാരമുണ്ട്. ഇതും വന്നിട്ട് ഇരട്ടവക്കൻ തന്നെയാണ്. പക്ഷേ പണ്ടത്തെ ഒരു ക്വാളിറ്റി ഒന്നും ഇതിന് ഇല്ല. എന്നിരുന്നാലും നല്ല വെയിറ്റ് ഉണ്ട്. ആഹാരം ഈ ഹീറ്റൊക്കെ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നാലും പഴയ ഒരു കോമ്പിനേഷനിൽ പഴയ ഒരു പ്രൗഢിയുള്ള ഒരു ഉരുളി ആയിട്ട് ഇതിനെ കൂട്ടാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതാണ് 4 ഉരുളികൾ. ഇത് വന്നിട്ട് ഒറിജിനൽ വെള്ളോട്ട് ഉരുളി. ഇത് വന്ന് കുറച്ചുകൂടെ ക്വാളിറ്റി കുറഞ്ഞ വെള്ളോട്ട് ഉരുളി. എന്നാലും കുഴപ്പമില്ല, നല്ലതാണ്, പഴയതാണ്, വെള്ളോട് തന്നെയാണ്. പക്ഷെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞതാണ്. ഇത് വന്ന് ബെൽമെറ്റൽ ഹാൻഡ് മെയ്ഡ്. ഇത് ബെൽമെറ്റൽ മെഷീൻ മെയ്ഡ്. ഓക്കെ, ഇനി ഇത് നമ്മൾ കടയിൽ പോയി വാങ്ങിയപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ പറ്റിയാണ് അടുത്ത നമ്മൾ നോക്കുന്നത്. അതായത് മെയിനായിട്ട് ഇതിൽ നിന്നൊരു സൗണ്ട് വരും. ഈ സൗണ്ടിൻ്റെ പ്രകമ്പനമാണ് വെള്ളോട്ടുരുളിയായിട്ട് നിലനിർത്തുന്നതും അതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നതും. നമുക്കിനി ആ സൗണ്ട് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു മെറ്റലിൻ്റെ ഒരു പീസ് എടുക്കുകയാണ്. ഈ വെള്ളോട്ടുരുളിയിൽ ആ സൗണ്ട് എങ്ങനെ കേൾക്കും എന്ന് നോക്കാം. ശ്രദ്ധിച്ചോളണം. കേട്ടല്ലോ, ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന വളരെ ഷാർപ്പും ക്യൂട്ടുമായിട്ടുള്ള ഒരു ഒരു പ്രകമ്പനമാണ്. ഇനി അടുത്തത് ക്വാളിറ്റി കുറഞ്ഞ വെള്ളോട്ടുരുളിയുടെ സൗണ്ട് നോക്കാം. കുറച്ച് നേരമേ നിലനിൽക്കാത്തൂ. ഇതാണ് ക്വാളിറ്റിയുടെ ഡിഫറൻസ്. ഇനി നമുക്ക് ബെൽ മെറ്റൽ ഉരുളിയുടെ സൗണ്ട് എങ്ങനെയെന്ന് നോക്കാം. കണ്ടോ, വളരെ ഫീബിളായിട്ടുള്ള സൗണ്ടാണ്, ഷാർപ്പായിട്ടുള്ള സൗണ്ട് നമുക്ക് ബെൽ മെറ്റലിൽ ഒരിക്കലും കിട്ടത്തില്ല. ഇനി ഇതിൻ്റെ സൗണ്ടും കൂടെ നോക്കാം. ഇതിൻ്റെ സൗണ്ടും പ്രകമ്പനം ഉണ്ടെങ്കിലും നല്ലൊരു സൗണ്ട് കിട്ടുന്നില്ല. ഇനി കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മുടെ ഉല്ലിയുടെ രാജാവെന്ന് പറയുന്ന വെള്ളോട്ടുരുടിയുടെ സൗണ്ട് ഞാനൊന്നും കൂടെ കേൾപ്പിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടാൽ ഇപ്പോഴും നിങ്ങൾക്കറിയാം ആ പ്രകമ്പനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വളരെ ഫീബിളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
ഇനി ഇതിൽ ആഹാരം പാകം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഇതിൽ ആഹാരം പാകം ചെയ്താൽ 3% ഇതിൻ്റെ ആഹാരത്തിൻ്റെ വൈറ്റമിൻസും അതുപോലുള്ള ന്യൂട്രിയൻസും മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ, ബാക്കി കംപ്ലീറ്റ്